السلام عليكم ورحمة الله وبركاته. حديث كلاس 941 همانا بطا إمام بخاري مسلم رضي الله عنهما ريبورت سيدنا حديث عن جابر رضي الله عنه قال جابر رضي الله عنه إلنا نبيدنا مبرن برنو قال النبي صلى الله عليه وسلم حبيب صلى الله عليه وسلم آتنگل برنجي ريكونا من أكل ثوما أو بصلا آرنجلوم വെളുത്തുള്ളി അതല്ലെങ്കിൽ ഉള്ളി തിന്നാൽ ഫൽ യഅതസിൽന അവൻ നമ്മിൽ നിന്ന് അകന്നുകൊള്ളട്ടെ മാറി നിൽക്കട്ടെ അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു ഔ ഫൽ യഅതസിൽ മസ്ജിദന നമ്മുടെ പള്ളികളിൽ നിന്ന് അവൻ മാറി നിൽക്കട്ടെ അവൻ പള്ളിയിൽ പ്രവേശിക്കരുത് ഉള്ളി വെളുത്തുള്ളി ഉള്ളിയൊക്കെ തിന്നുമ്പോൾ വായിൽ നിന്ന് പ്രത്യേക ഒരു ദുർഗന്ധമുണ്ടാവും ഒരു പ്രത്യേക മണം അത് എല്ലാവർക്കും അത് പിടിച്ചോളണമെന്നില്ല അത് പല ആളുകൾക്കും പ്രയാസമുണ്ടാക്കും അതുകൊണ്ട് ഉള്ളി വെളുത്തുള്ളിയൊക്കെ തിന്ന് നിങ്ങൾ പള്ളിയിൽ വരരുത് എന്നല്ല ആളുകളുടെ അടുക്കൽക്ക് സമീപിക്കരുത് ജനങ്ങൾ കൂടി നിൽക്കുന്ന സദസ്സിലൊന്നും നിങ്ങൾ ആ രൂപത്തിൽ വരരുത് വളരെ വലിയൊരു പാഠമാണ് ഈ ഹദീസ് നമുക്ക് നൽകുന്നത് നാം മറ്റുള്ളവരോട് അഭിമുഖീകരിക്കുമ്പോൾ ഒരു സദസ്സിലേക്ക് പോകുമ്പോൾ പള്ളിയിലേക്ക് പോകുമ്പോൾ നമ്മുടെ വായ എപ്പോഴും വൃത്തിയായിരിക്കണം അതിലൊന്ന് രണ്ട് ഉദാഹരണങ്ങൾ ഇവിടെ പറഞ്ഞു എന്ന് മാത്രം വെളുത്തുള്ളിയും ഉള്ളിയും എന്നല്ല ദുർഗന്ധമുണ്ടാക്കുന്ന എന്ത് ഭക്ഷണം നമ്മൾ കഴിച്ചാലും എന്നല്ല നമ്മുടെ വായ വൃത്തികേടായിട്ടുണ്ടെങ്കിൽ ആ രൂപത്തിൽ നമ്മൾ പള്ളിയിലോ സദസ്സിലോ ഒന്നും പോകരുത് വായ വൃത്തിയായിരിക്കണം പുകവലി ശീലമുള്ളവരുണ്ടാകും മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ അത് പലർക്കും അത് പ്രയാസം ഉണ്ടാക്കുന്ന കാര്യമാണ് അപ്പോൾ എപ്പോഴും നമ്മൾ വായ വൃത്തിയായിരിക്കണം ജനങ്ങൾ കൂടുന്ന സദസ്സിലേക്കൊക്കെ പോകുമ്പോൾ അതല്ലെങ്കിൽ പള്ളിയിലേക്ക് പോകുമ്പോൾ നമ്മൾ എപ്പോഴും വായ വൃത്തിയായിരിക്കണം എന്നാണ് ഈ ഹദീസ് നൽകുന്നത് ഉള്ളി തിന്നരുത് എന്നോ അല്ലെങ്കിൽ വെളുത്തുള്ളി തീരെ ഉപയോഗിക്കാൻ പാടില്ല എന്നൊന്നല്ല പറഞ്ഞതിനർത്ഥം അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പ്രത്യേക ഒരു മണമുണ്ടാകും ആ മണത്തോടുകൂടെ നമ്മൾ പള്ളിയിലോ ആളുകൾ കൂടുന്ന സദസ്സിലോ പോകരുത് അത് നമ്മൾ വായ വൃത്തിയാക്കിയിട്ട് വേണം പോകണം നമ്മുടെ സ്മെല്ല് നമ്മൾ നീക്കം ചെയ്യണം എന്നാണ് ഈ ഹദീസ് നമുക്ക് നൽകുന്ന പാഠം അല്ലാഹു സുബ്ഹാനഹു വതആല എപ്പോഴും വൃത്തിയോടുകൂടെയും മറ്റുള്ളവർ വെറുക്കുന്ന പ്രയാസപ്പെടുന്നൊരവസ്ഥ ഇല്ലാതെ നല്ല നിലക്ക് ജീവിക്കാനും പെരുമാറാനും ഒക്കെ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ ആമീൻ യാ റബ്ബൽ ആലമീൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു